കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ സമൂഹമാധ്യമത്തിൽ വിദ്വേഷ പോസ്റ്റ് ഇട്ടുവെന്ന പരാതിയിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ കൊച്ചി പോലീസ് കേസെടുത്തു സമൂഹമാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചാരണം നടത്തിയതിനെതിരെയാണ് കേസ് സ്ഫോടനത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പരാമർശമാണ് ഈ കേസിനാധാരം നൂറ്റി അമ്പത്തിമൂന്ന് നൂറ്റി അമ്പത്തിമൂന്ന് എ വകുപ്പുകൾ പ്രകാരമാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത് സ്ഫോടനത്തിന് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ വർഗീയ വിഷം ചീറ്റുന്നയാൾ വിളിച്ച മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ കൊടും വിഷൻ ചീറ്റുന്നയാൾ എന്നാണ് വിളിച്ചത് വിദ്വേഷ പ്രചാരണത്തിന് നൂറ്റി പതിനെട്ട് പേർക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടുണ്ട് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് നടത്തിയതെന്നും കേരളത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും മന്ത്രി എം രാജേഷ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു സ്ഫോടനം നടന്ന വാർത്ത പുറത്തുനിന്ന് മിനിറ്റുകൾക്കുള്ളിൽ വിദ്വേഷ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് മറ്റാരുമല്ല കർണാടകത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഒരു മലയാളിയാണ് കേന്ദ്ര ഏജൻസികളടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ ആദ്യ പ്രതികരണത്തിന് പോലും കാത്തു നിൽക്കാതെയാണ് കേരളത്തിനെതിരെ വലിയ ഉത്സാഹത്തോടെ ഇദ്ദേഹം പ്രചാരണം നടത്തിയത് സംസ്ഥാന ബി ജെ പി അധ്യക്ഷനും അവരുടെ സൈബർ സൈന്യവും കേന്ദ്രമന്ത്രിയെ പിന്തുടർന്ന് വിദ്വേഷ പ്രചാരണം ഏറ്റെടുത്തുവെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു മലയാളിയും കർണാടകത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറോട് ചോദിക്കാനുള്ള ചോദ്യം തൻ്റെ നിരുത്തരവാദപരമായ പ്രസ്താവനയിലൂടെ കേരളത്തിനെതിരായ വിദ്വേഷ പ്രചാരണത്തിന് കാരണക്കാരനായതിൽ താങ്കൾ കേരള ജനതയോട് മാപ്പ് പറയുമോ എന്നാണ് എം പി രാജേഷ് ചോദിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം വർഗീയതയുടെ വിഷവിത്ത് വിതച്ച് സംഘപരിവാർ കേന്ദ്രങ്ങൾ വ്യാപക പ്രചാരണമാണ് അഴിച്ചുവിട്ടത് കേന്ദ്രമന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും നേതൃത്വത്തിലാണ് ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ട് വർഗീയ പ്രചാരണം അഴിച്ചുവിട്ടത് തീവ്രവാദ ശക്തികളോ ഹമാസ് അനുകൂലികളോ ആഹാം ആ ആക്രമണത്തിന് പിന്നിലെന്ന് സംഘപരിവാർ അനുകൂല സമൂഹ മാധ്യമ പേജുകളും ഓൺലൈൻ ചാനലുകളും വാർത്ത നൽകി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രഹിത പ്രസ്താവനയാണ് പുറത്തിറക്കിയത് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പ്രകോപിച്ചാലും കേരളത്തിലെ മതസാഹോദര്യം തകരില്ല അത് തകർക്കാൻ പറ്റില്ല ക്രൈസ്തവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ബി ജെ പി ആദ്യം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് മണിപ്പൂരിൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന ആക്രമണങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുകയും അത് കഴിഞ്ഞാകാം ഇവിടുത്തെ ക്രൈസ്തവരെ തലോടുന്നത്